നമസ്കാരം. തിരുവനന്തപുരത്ത് നേമത്തുള്ള അഗസ്ത്യം കളരിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ ഇവിടെ കളരിത്തറയാണിത്. കളരിത്തറയിൽ വിഷ്ണു ആശാനുണ്ട്. അപ്പോൾ വിഷ്ണു ആശാൻ ഈ കളരിത്തറയെക്കുറിച്ചും ഈ കളരിയെക്കുറിച്ചും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ആശാൻ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ. 128 വർഷത്തോളം പഴക്കമുള്ളൊരു കളരിയാണ് ഈ കളരിയെക്കുറിച്ച്, കളരിയുടെ ഗുരുക്കളെക്കുറിച്ച്, ഈ കളരിയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഒക്കെ പറയാമോ? ഓക്കെ. സോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ് ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് 128 വർഷത്തിൻ്റെ ആ ഒരു ട്രഡീഷൻ, ആ ഒരു ആൻഷ്യൻ്റ്, ഒന്ന് നമ്മുടെ കളരിപ്പയറ്റ് എന്ന് പറയുന്നത് ഈ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സിൻ്റെ അതേ ട്രഡീഷൻ, അല്ലെങ്കിൽ അതൊരു ആൻഷ്യൻ്റായിട്ടുള്ള അതിൻ്റെ ആ ഒരു ഫീല് മൊത്തം ക്രിയേറ്റ് ആയിക്കൊണ്ടാണ് ഈ ഒരു അഗസ്ത്യം കളരിപ്പയറ്റ് വരുന്നത്. കാരണം ആ 128 വർഷത്തിൻ്റെ ട്രഡീഷൻ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഗുരുക്കളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 5-ാമത്തെ ജനറേഷൻ ഗുരുക്കളാണ്. അപ്പോൾ ആ ഒരു 5 ജനറേഷൻ ഗുരു പരമ്പരയാണ് ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് പഠിക്കാൻ വരുന്നുണ്ട്. ഒരുപാട് ഡിഫറെൻ്റായിട്ടുള്ള പലയിടങ്ങളിൽ നിന്നുള്ള ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നും ഒക്കെ പഠിക്കുന്നത്. അറൗണ്ട് ദ വേൾഡിൽ നിന്ന് തന്നെ ഒരുപാട് പേര് നമുക്കിവിടെ പഠിക്കുന്നുണ്ട്. സ്കൂളുകളിലും ഒക്കെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും, അല്ലെങ്കിൽ ആ ഒരു ഇത് എന്താ പറയുക, ആ ഒരു ടോട്ടൽ കംപ്ലീറ്റ് ബേസിക് തിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗുരുക്കളാണ്. ഗുരുക്കളുടെ പേര് മഹേഷ് എന്നാണ്. അദ്ദേഹം ഒരുപാട് തലങ്ങളിൽ സ്വന്തം പ്രതിഭ തെളിയിക്കുന്ന ഒരു ആളാണ്. അദ്ദേഹം ഗുരുക്കൾ മാത്രമല്ല, അദ്ദേഹം കൗമുദി ചാനലിൻ്റെ ചീഫ് ഓഫ് പ്രോഗ്രാംസ് ആയിരുന്നു. സോ അദ്ദേഹം ഒരു മൂവി ഡയറക്ടർ കൂടിയാണ്, കാളീൻ എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടർ കൂടിയാണ് ഗുരുക്കൾ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാനുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഗുരുക്കളെ പറ്റി പറയുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ കളരിയുടെ ഒരു ഒരു ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത് യു ആർ ലിമിറ്റ്ലെസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോരുത്തരും ലിമിറ്റ്ലെസ് ആണ്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞാൽ നമുക്ക് സമയമില്ല, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങളെല്ലാവരും ലിമിറ്റഡ് ആണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഗുരുക്കളുടെ ഒരു ഗുരുക്കളെ ഒരു എക്സാമ്പിളായിട്ട് വെച്ചുകൊണ്ട്, കാരണം ഗുരുക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലാതെ അദ്ദേഹം ഒരുപാട് ബുക്സുകൾ എഴുതുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കളരിയുടെ തന്നെ ഗുരുക്കളാണ്. വേറെ നമുക്കൊരു IKS റിസർച്ച് സെൻ്റർ ഉണ്ട്, അതിൻ്റെ കോപ്പിയാണ്, അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ അദ്ദേഹം പ്രതിഭ ചെലുത്തുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും. അദ്ദേഹം പറയുന്ന പോലെ നമുക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കപ്പാസിറ്റീസ് ഉണ്ട്. ആ ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തെ തന്നെ കാണിച്ചുകൊണ്ടൊരു എക്സാമ്പിളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളരിയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് 128 വർഷം ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിന് പുറമെ 5-ാമത്തെ ജനറേഷൻ ഗുരുക്കളുമാണ്. പിന്നെ ഗുരുക്കൾ ഇപ്പോൾ കളരി പരിശീലനം സ്റ്റാർട്ട് ചെയ്യുന്നത് 5-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം കളരി മാത്രമല്ല യോഗയും പരിശീലിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ നിന്നാണ് ആദ്യം പരിശീലിച്ചത്, പിന്നെ മറ്റു ഗുരുക്കന്മാരിൽ നിന്ന് അഭ്യസിച്ചു. ഇപ്പോഴും അദ്ദേഹം അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും റെഫറൻസ് ഒക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 40-ഓളം വർഷത്തിൻ്റെ മേളിൽ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പം കളരിപ്പയറ്റിനെ പറ്റിയും യോഗയെപ്പറ്റി ബുക്ക് എഴുതിയിട്ടുണ്ട്. യോഗ, യൗവനം, ആരോഗ്യം, സൗന്ദര്യം എന്ന് പറയുന്ന ബുക്ക് ഓൾമോസ്റ്റ് ഒരു 80,000+ കോപ്പീസൊക്കെ സെല്ലായ ഒരു ബുക്കാണ്. ദെൻ വാസ്തുവിൽ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മർമ്മ കണ്ണാടി എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ അഗസ്ത്യരെ പറ്റി ബുക്ക് എഴുതുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബുക്കുകളും ആ റെഫറൻസിന് വേണ്ടി അദ്ദേഹം എഴുതുന്നുണ്ട്. നമ്മുടെ ഇവിടെയുള്ള എല്ലാ പ്രോഗ്രാംസും ചിട്ടപ്പെടുത്തിയിരിക്കും. നമുക്ക് അഗസ്ത്യത്തിൽ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, ഒരു 9-10 പ്രോഗ്രാംസ് ഉണ്ട്. ഈ എല്ലാ പ്രോഗ്രാംസും ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ഗുരുക്കളാണ്. പിന്നെ നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളരിപ്പയറ്റിലൊരു ഇന്നൊവേഷൻ, ഒരു ഇന്നൊവേഷൻ വന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കളരിപ്പയറ്റ് ഇപ്പോൾ മറ്റു മാർഷൽ ആർട്സിനെ പോലെ, ഇപ്പോൾ മദർ ഓഫ് ഓൾ മാർഷൽ ആർട്സ് ആണെങ്കിലും ഒരുപാട് പ്രചാരണം കിട്ടാത്തൊന്നാണ് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഒരുപാട് പ്രചരിച്ചു വരുന്നുണ്ട്. അതിലൊരു ഇന്നൊവേഷൻ കൊണ്ടുവന്നത് തന്നെ ഗുരുക്കളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും കളരി പഠിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കളരി പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും പലർക്കും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അത് ഏജ് ആയിക്കഴിഞ്ഞാൽ കളരി പഠിക്കാൻ പറ്റത്തില്ല, അത് കുട്ടി ഒരു 10 വയസ്സ് അല്ലെങ്കിൽ ഒരു 8-15 വയസ്സിനകത്തൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഇപ്പോഴും അതുണ്ട്. ആക്ച്വലി അതിനെ മാറ്റിയത്, അല്ലെങ്കിൽ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും എന്തുകൊണ്ട് കളരി പഠിച്ചുകൂടാ, ആ ഒരു ഇന്നൊവേഷൻ കൊണ്ടുവന്നത് ഗുരുക്കളാണ്. ഇപ്പം നമ്മളെ ഇവിടെ തന്നെ ഓൾമോസ്റ്റ് 5 വയസ്സിന് മേളിൽ തുടങ്ങി 80-ഓളം വയസ്സ് വരുന്ന ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിലാണ് അത് പഠിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ആദ്യമേ 80 വയസ്സുള്ള ഒരാൾ വന്നിട്ട് കളരി സാധാരണ കുട്ടികൾ ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് അല്ല, അത് ഗുരുക്കൾ ഒരുപാട് കാലത്ത് റിസർച്ചിലൂടെ ഓരോരുത്തർക്ക് പറ്റിയത് അങ്ങനെ ഡിസൈൻ ചെയ്തു. കാരണം ഗുരുക്കൾ ഒരു ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തേക്കുന്നത് ക്യൂറിങ് സിസ്റ്റത്തിൽ കളരിപ്പയറ്റിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു സബ്ജക്റ്റിലാണ് ഡോക്ടറേറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് റിസർച്ച് നടത്തി അദ്ദേഹം ചെയ്തതാണ്. അതുകൊണ്ട് പല ഏജ് ഇപ്പം നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾ പഠിക്കാൻ വരുമ്പോൾ അവർ നോക്കുന്നത് ഫാമിലിയായിട്ട് എങ്ങനെ പഠിക്കാന്നുള്ളതാണ്. കാരണം അവ ഫാമിലി ബോണ്ടിങ് കൂടിയാണ്
ക്രിയേറ്റ് ആയിട്ട് കളരിയിലൂടെ വരുന്നത്. മറ്റേത് കുട്ടികളെ മാത്രം കൊണ്ടുവിടുന്നു, അവർ പോകുന്നു വരുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പം എന്താ വെച്ചാൽ ഓൾറെഡി ഫാമിലി ആയിട്ട് വരും, അവർ ഒരുമിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു വിജയമായി മാറിയതല്ലേ? ഉറപ്പായിട്ടും. കാരണം ഈ ഒരു നമ്മുടെ ഒരു ട്രഡീഷൻ, ആ ട്രഡീഷൻ കാണാൻ വേണ്ടി ഇപ്പം ഫോറിനേഴ്സ് ആയിരുന്നാലും എല്ലാ പേരും വരുന്നുണ്ടല്ലോ. അവരെന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി അവർക്കറിയാം. അപ്പോൾ ആ ക്വാളിറ്റിയിൽ നമ്മളത് ഡെലിവർ ചെയ്താൽ മാത്രമേ ഇതെല്ലായിടത്തും എത്തത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഇതൊരു ഇന്നോവേഷൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും പഠിക്കാമെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഗുരുക്കൾ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു ഇന്നോവേഷനാണ് കളരിപ്പേരിൽ. കാരണം നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളരിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു ആശാൻ അല്ലെങ്കിൽ ഒരു ഗുരുക്കളെ കാണത്തുള്ളൂ. കാരണം അതാണ് അതിൻ്റെ ഒരു രീതി. അതിൽ നിന്നാണ് അടുത്ത ഒരു ഗുരുക്കളോ അല്ലെങ്കിൽ ഒരു ആശാനോ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഗുരുക്കൾ ഒരുപാട് ആശാൻമാരെ ക്രിയേറ്റ് ചെയ്തു. കാരണം വെച്ചാൽ ഗുരുക്കൾക്കൊരു വിഷനുണ്ട്, ഈ വേൾഡ് മൊത്തത്തിൽ എന്ത് ചെയ്യുക, ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക, ഒരു വെൽനെസ്സിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഗുരുക്കളുടെ ഒരു വിഷനാണ്. ആ വിഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആശാന്മാരെയൊക്കെ, ട്രെയിനേഴ്സിനെ ഗുരുക്കൾ ക്രിയേറ്റ് ചെയ്തു. അതെ അതെ, ഇപ്പോഴത് തന്നെയാണ്, നമ്മൾ ഒരുപാട് പേര് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഓപ്പൺ ആയിട്ട് ഒരുപാട് പേരെ വെൽക്കം ചെയ്തിട്ടുമുണ്ട്. സോ അതൊരു ഇന്നോവേഷനാണ്. സോ കളരിപ്പയറ്റിൽ ഇന്നോവേഷൻസ് എടുക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു കളരി കല്യാണം കഴിഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇതെല്ലാം നടക്കുന്നത്. കളരി കല്യാണം എന്ന് പറയുന്നൊരു ഹിസ്റ്ററിയാണ്. തൊട്ട് മുന്നേ നമ്മളൊരു നാഷണൽ ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവിടെ ഗോൾഡ് മെഡൽ വിൻ ചെയ്തു, അതൊരു ഹിസ്റ്ററിയാണ്. പിന്നെ റീസെൻ്റ്ലി തൊട്ട് മുന്നേ പറയാൻ പറ്റുന്നത് വെച്ചാൽ ഓണത്തിന് നമ്മളൊരു സാധാരണ ഓണാഘോഷമല്ലാതെ കളരിയിലെ ഓണാഘോഷം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഗുരുക്കളുടെ തന്നെ മൈൻഡ് സെറ്റിലൂടെ ഒരുപാട് ഇന്നോവേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഗുരുക്കളുടെ വാല്യൂ മനസ്സിലായി. കാണും, കാരണം ഒരു കളരി പഠിക്കാൻ വരുന്നൊരു കുട്ടിയാവട്ടെ, അവർ ആ ഗുരു പരമ്പരയാണ് വണങ്ങുന്നത്. ഇപ്പം നമ്മൾ ഗുരുക്കളെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഗുരുക്കൾ ഒരാളല്ല, നമ്മൾ സാധാരണ വേണമെങ്കിൽ ഗുരു എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് പ്ലൂറൽ ഫോം യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ, ഒരുപാട് ഗുരുക്കന്മാരുടെ അറിവ് അദ്ദേഹത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ അച്ഛനിൽ നിന്ന് പഠിച്ചു, വേറെ പല ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചു, ഇപ്പോഴും അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ബുക്കുകളിൽ നിന്നും പല പല ഗുരുക്കന്മാരിൽ നിന്നും അദ്ദേഹം പഠിക്കുന്നുണ്ട്. അപ്പം ആ പഠിക്കുന്നത് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ, നമ്മുടെ ആ തെക്കൻ കളരിയാണ് ഞങ്ങൾ അഗസ്ത്യം ഫോളോ ചെയ്യുന്നത്. തെക്കൻ കളരിയുടെ പരമഗുരുവായിട്ട് അറിയപ്പെടുന്നത് അഗസ്ത്യമുനിയാണ്. അപ്പോൾ ആ ഒരു അഗസ്ത്യമുനിയിൽ നിന്നും എല്ലാ ഗുരുക്കന്മാരുടെയും അറിവാണ് നമ്മുടെ ഗുരുക്കളെ നമുക്ക് പകർന്നു തരുന്നത്. അതിലൂടെ എല്ലാ ഈ ആൾക്കാർക്കെല്ലാം അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നത്, ആ ഒരു ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരിടത്ത് പോയി പഠിക്കുന്ന പോലല്ല. ഇപ്പോൾ കളരിയിൽ വന്നാൽ തന്നെ കളരിയിൽ ചില ചിട്ടകളുണ്ട്. കാരണം കളരിയിൽ വരുന്നതും കുട്ടികളെ കൊണ്ടുവരുന്നതല്ല, ഡിസിപ്ലിൻ പഠിക്കാനാണ്. ആ ഒരു ഡിസിപ്ലിൻ ഓർഡറിലാണ് ഇതിൻ്റെ ചിട്ടകളും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗുരുക്കളെ വണങ്ങിയിട്ടാണ് ആ ഒരു പരിശീലനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മളിപ്പം ഒരു ഗുരുപീഠം കാണാം, അതാണ് ഗുരുക്കൾ. അതിനകത്ത് തന്നെ നമ്മളൊരു വേഡിങ്സിലാണ് വെച്ചിരിക്കുന്നത്, ലേൺ പ്രാക്ടീസ് ഇവോൾവ്. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഇവോൾവ് ചെയ്യുക. ആ അതെ, അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഇവോൾവ് ചെയ്യണം, നമ്മൾ പഠിച്ചിട്ട് പോകാൻ പാടില്ലെന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന് തൊട്ട് മേളിൽ നോക്കിയാൽ അഗസ്ത്യ മുനിയെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ടോട്ടൽ ഗുരു ലീനേജിനെയാണ് അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഗുരുക്കളെ പറ്റി തന്നെ ഒരുപാട് പറയാൻ സാധിച്ചത്. കാരണം വെച്ചാൽ അദ്ദേഹം അങ്ങനെയാണ് നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത്രയും ഒരു ഡെപ്തിലാണ്. എന്നാൽ മാത്രമേ സി ഒരാൾ പഠിക്കാൻ വരുന്നത്, ഒരു കുട്ടി പഠിക്കാൻ വരുന്നത്, അവർ വരുമ്പോഴും അവർക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു വാല്യൂഡായിട്ടുള്ള അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളെ കാണാൻ പറ്റണം. ആ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇത് ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ ആ വരുന്ന കുട്ടിക്ക് അത് അത്രയും ഡെപ്തിലെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ആയിപ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കാണാൻ പറ്റും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതല്ലല്ലോ, അതിനകത്തൊരു ഗുരുവിൻ്റെ ഒരു ക്വാളിറ്റിയും അത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മാത്രം, അത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഗുരുവിൽ നിന്നേ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഈ കളരിത്തറയിൽ ഒരുപാട് ചിത്രങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ശിവപാർവതിമാരുടെ ചിത്രമുണ്ട്, സുബ്രഹ്മണ്യൻ്റെ ചിത്രമുണ്ട്, അഗസ്ത്യമുനിയോടൊപ്പം ശിവപാർവതിയും സുബ്രഹ്മണ്യനും വരുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് അതെന്താണ് ആശാൻ? ഇപ്പം ഞാനിപ്പം പറഞ്ഞല്ലോ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഗുരു പരമ്പര അല്ലെങ്കിൽ ആ തെക്കൻ കളരിയുടെ പരമഗുരുവായിട്ട് അറിയപ്പെടുന്ന അഗസ്ത്യമുനിയാണ്. അപ്പോൾ അതിനൊരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാം ക്രിയേറ്റ് ആയിരിക്കുന്ന ഈ യൂണിവേഴ്സിൽ നിന്നുമാണ് പറയപ്പെടുന്നത് അല്ലേ. നമ്മുടെ യൂണിവേഴ്സിൽ നിന്നുമാണ് ഇതെല്ലാം ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു പ്രപഞ്ചമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ശിവ എന്നാണ് കേട്ടിട്ടുള്ളത് അല്ലേ. ശിവ എന്ന് പറയുന്നത് ദാറ്റ് വിച്ച് ഈസ് നോട്ട് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ ശിവ അല്ലെങ്കിൽ ശിവൻ, ആ ശിവനിൽ നിന്നും ഇതിൻ്റെ സ്റ്റോറിയിൽ എന്ന് പറയുന്നത് പറഞ്ഞാൽ, ശിവനിൽ നിന്നും പാർവതിയിലേക്കും, പാർവതിയിൽ നിന്നും മുരുകനിലേക്കും, മുരുകനിൽ നിന്നും മുരുകൻ്റെ ഡിസൈപ്പിളായ അഗസ്ത്യ മുനിയിലേക്കുമാണ് ഈ ഒരു നോളജ് ട്രാൻസ്ഫർ ആയി വന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് അതാണ് നമുക്കിവിടെ മൊത്തത്തിൽ കാണാം. ഇതിനകത്ത് ഈ ഒരു മ്യൂറൽ ആർട്ട് നമുക്ക് വേറെയും നമ്മുടെ മ്യൂറൽ ആർട്സുകളുണ്ട്, ഒരു കേരള സ്റ്റൈൽ മ്യൂറൽ ആർട്ടും കാര്യങ്ങളൊക്കെയാണ്.
സോ ഈ മ്യൂറലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു ടോട്ടൽ എൻ്റെ ആ ഒരു സ്റ്റോറി ബേസ് ചെയ്താണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇതിൽ അസ്യൂം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ശിവൻ്റെ കല്യാണ സമയത്ത്, അപ്പോൾ ശിവൻ്റെ കല്യാണ സമയത്ത് എല്ലാ ദൈവങ്ങളും ഒരു സ്പേസിൽ പോവുകയും അപ്പോൾ അവിടെ ആ സ്പേസ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരികയും, സോ അഗസ്ത്യ മുനിയെ അഗസ്ത്യാർകൂടം ആ ഭാഗത്തേക്ക്, സോ മഹേന്ദ്രഗിരി എന്ന് പറയും, സോ അവിടേക്ക് പറഞ്ഞു വിടുകയും അപ്പോൾ അദ്ദേഹം അവിടെ പോയിരുന്ന ബാലൻസ്, അങ്ങനത്തെ ഒരു സ്റ്റോറിയിലാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കൂടിയാണ് പിക്ചറൈസ് ചെയ്തേക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഈ നാല് പേരും നമ്മുടെ ആ ഒരു നോളജ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്നതിന് കാരണമായിട്ടുള്ളതാണ്. കാരണം ശിവനിൽ നിന്നും പാർവതിയിലേക്ക്, വൈഫായ പാർവതിയിലേക്കും പാർവതിയിൽ നിന്നും മുരുകനിലേക്കും, മകനായ മുരുകനിലേക്കും, സുബ്രഹ്മണ്യനിലേക്കും, സുബ്രഹ്മണ്യയിൽ നിന്നും അഗസ്ത്യ മുനിയിലേക്ക്. വളരെ മനോഹരമായ ഒരു ആശയം തന്നെയാണ് ഇത്. ശരിക്കും നമുക്ക് പലർക്കും അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ് കളരിയുമായി ബന്ധപ്പെട്ടുള്ളത്. നമ്മൾ പണ്ട് പറയുന്നത് പോലെ പണ്ടൊക്കെയുള്ള കാലത്ത് കളരിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. എവിടെയോ വിട്ടുപോയതാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ നമ്മുടെ പുതു സമൂഹം, പുതു ജനറേഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരതിൽ വിജയിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. തിരിച്ചു വരട്ടെ നമ്മുടെ ആ ഒരു മഹിമയുള്ള ആ ഒരു പാരമ്പര്യമുള്ള ആ ഒരു സംസ്കാരം തിരിച്ചു വരട്ടെ.